കിഴക്കനില കുറ്റിക്കാട്ട് ശ്രീ ഭദ്രാദേവി ക്ഷേത്ര സന്നിധിയിലാണ് നമ്മളുള്ളത്. എല്ലാ നാടിൻ്റെ ഐശ്വര്യമാണ് ദേവാലയങ്ങൾ. ദേവാലയങ്ങൾ എന്ന് പറഞ്ഞാൽ അമ്പലങ്ങൾ മാത്രമല്ല, അത് ക്രിസ്ത്യൻ പള്ളിയായാലും മുസ്ലിം പള്ളിയായാലും ഹിന്ദു ക്ഷേത്രങ്ങളായി കഴിഞ്ഞാലും എല്ലാം വളരെ സമാധാനത്തോടുകൂടി ഒത്തുകൂടേണ്ട സമാധാനപരമായ അന്തരീക്ഷം തരുന്നതാണ്. അപ്പോൾ നമ്മുടെ രാമായണ മാസമായതുകൊണ്ട് ഭാഗമല്ല രാമായണ വായന അടക്കമാണ്. അപ്പോൾ അതെ, ഉച്ചയ്ക്ക് ഒരു ശകല സമയം അവരൊക്കെ വിശ്രമമുണ്ട്, ഇതുവരെ ഒരു വായിക്കുകയായിരുന്നു. അപ്പോൾ ഇതൊന്നും നമ്മൾ ഇത് എല്ലാ അമ്പലങ്ങളിലും ഉള്ളതാണ് രാമായണ ചരിതം വായനയൊക്കെ. ക്ഷേത്ര പരിസരം എന്തോ, അല്ലെങ്കിൽ അമ്പലങ്ങളുടെ പരിസരം അല്ലെങ്കിൽ പള്ളീൻ്റെ പരിസരമൊക്കെ, പള്ളിയുടെ പരിസരമൊക്കെ ഭയങ്കര ശാന്തതയായിരിക്കും. ഈ ഏരിയയിൽ ദേവാലയങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. കിഴക്കനാലയം എന്ന് പറഞ്ഞാൽ ദേവാലയങ്ങളെ കൊണ്ട് ചുറ്റപ്പെട്ട സ്ഥലമുണ്ട്. അങ്ങനെ കാണിക്കണമെന്നുണ്ട് എല്ലാ ക്ഷേത്രങ്ങളും കാണിക്കണം. അപ്പോൾ അതുകൊണ്ട് അതിന് നിവൃത്തിയില്ല. പിന്നെ അതെ, ഞങ്ങൾക്ക് വിഷമമുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നീ നമ്മുടെ ഏറ്റവും വലിയൊരു വിഷമമാണ് ഇത് ഈ കാണുന്നത്. ഇങ്ങനെയുള്ള സ്റ്റേജുകൾ ഇങ്ങനെ ഒഴുകി കിടക്കുന്നു. എപ്പോഴും എത്രയോ കലാകാരന്മാർ സജീവമായിട്ട് ഉണരേണ്ട ഒരു സ്റ്റേജായിരുന്നു. വേണ്ടില്ല എത്ര വലിയ ടീമുകൾ വന്ന് എന്തെല്ലാം ഷോ ചെയ്ത ഇത്. പിന്നെ ഇവര് പിന്നെ നമ്മുടെ വളരെ പുരാതനമായിട്ടുള്ള ഭാഗവത രാമായണ വായനക്കാരണ്ട വേണുസി കിഴക്കലയുടെ അമ്മയാണ്. പ്രശസ്ത നാടക രചയിതാവും പിന്നെ സംവിധായകനുമായിട്ടുള്ള വേണുസി കിഴക്കലയുടെ അമ്മയാണ്. പിന്നെ അതുപോലെ തന്നെ ചേച്ചിയും പഴയ ഭാഗവത പാരായണം രാമായണമൊക്കെ അവർ തന്നെ വായിക്കുന്നത്. വളരെ ആത്മാർത്ഥത്തോടും ഭക്തിയോട് കൂടിയിട്ടാണ് അവർ വായിക്കുന്നത്. ഒരു ഒരു സാമ്പത്തിക വരുമാനത്തിന് വേണ്ടിയല്ല കേട്ടോ, അതൊരു ദൈവപ്രീതി അല്ലെങ്കിൽ ഒരു സമർപ്പണം. എന്തൊക്കെ പറഞ്ഞാലും ഇതിനകത്ത് കയറി നിൽക്കുമ്പോൾ ഒരു സ്റ്റേജിൽ നിന്ന് കയറി നിൽക്കുമ്പോഴൊരു വല്ലാത്തൊരു, അപ്പൊ കലാകാരന്മാരുടെ മനസ്സ് ഈ ഒഴിഞ്ഞ സ്റ്റേജ് പോലെ ഇപ്പോഴും നിശ്ചലവും. സത്യം പറയാല്ലേ, നാടകക്കാർ ശരിക്കും പട്ടിണിയാണ്. കൊതിയാവോ വേദിയിൽ നിന്ന്? ഇവനെ പ്രത്യേകിച്ചും കൊതിയാവും. കാര്യം ഇവന് പിന്നെ ഇവന് നമ്മുടെ മാജിക് പ്ലാന്റേഷൻ മുതുകാടിന്റെ അവിടുത്തെ ആർട്ടിസ്റ്റ് സ്റ്റാഫാണ്. അപ്പൊ എല്ലാ ദിവസവും മൂന്നും നാലും ഷോ ചെയ്തിരുന്ന ആളാണ്. ഇപ്പൊ ഞങ്ങളെ ബ്ലോഗുമായിട്ട് ഇറങ്ങണേ, നമുക്ക് വിഷമമുണ്ടായിട്ടല്ല, എല്ലായിടത്തും സാഹചര്യമായിപ്പോയി. പക്ഷെ എന്നാലും ഈ വേദി ഇങ്ങനെ നിർജ്ജീവമായിട്ട് കിടക്കുമ്പോഴത്തേക്ക് ഞങ്ങളെ മനസ്സും ഞങ്ങളെ ഹൃദയമൊക്കെ കരയിൽ പിടിച്ചിട്ട മീനിന്റെ ഒരവസ്ഥയുണ്ട് അല്ലേ. പറയേ, പറഞ്ഞേജി, നമസ്കാരം. കിടക്കുന്ന നമ്മള് രാജസാറിന്റെ വീട്ടിൽ വന്നതാണ്. സാറിനെ വിളിച്ചിട്ടൊന്നുമില്ല, അപ്രതീക്ഷിതമായിട്ട് ഞാൻ ഇടിച്ചേറി വന്നതാണ്. രായ കിഴക്കനേലെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. കിഴക്കലെന്ന് പറയുമ്പോൾ തന്നെ രായസാർ ആണ് നമ്മുടെ മനസ്സിൽ. അപ്പോൾ ഞാൻ ക്ലബ്ബ് കഴിഞ്ഞോണ്ട് വരികയായിരുന്നു. സാർ ആരെ കഴിച്ചോണ്ടിരിക്കുന്നത്? പിന്നെ സാറിനോടൊന്നും പറഞ്ഞിട്ടുമില്ല, ഇങ്ങോട്ട് വന്നിട്ടുമില്ല. അപ്പോൾ സാറ് കഴിക്കുന്നതാണ്, നമ്മളോട് കഴിച്ചിട്ടോ? സാറിൻ്റെ വീട്ടുപേര് അക്ഷരാലയം എന്നാണ്. മൂന്ന് തവണ സംസ്ഥാന അവാർഡ് മേടിച്ചിട്ടുള്ള സിനിമയിൽ വളരെ നല്ല തിരക്കഥയ സംഭാഷണം എഴുതിയ ഞങ്ങളുടെ നാട്ടിൽ കൊട്ടാരം വീട്ടിൽ അപ്പുകൂട്ടൻ. ആ പിന്നെ ഞങ്ങൾ സന്തുഷ്ടരാണ്, പിന്നെ ഉണ്ട് പടം. അപ്പൊ ഞങ്ങൾ എന്താ പറയാ, ഈ രായസാറിന് ഒരു ഒരു പ്രത്യേകത നിങ്ങൾ കാണാത്തവരോടാണ് കേട്ടോ. സാറ് വലിയ ജുബയൊക്കെ ഇട്ട് ബാഗൊക്കെ തൂക്കി പോകുന്ന ഒരാളല്ല, ഇതാണ് ഞങ്ങളുടെ രായസാർ, ഞങ്ങളുടെ രായം കിഴക്കല്ല. അപ്പോ പിന്നെ മലയാള നാടകത്തിലെ ഈ ഒരു പ്രൊഫഷണൽ, അതായത് നമ്മൾ വേറെ ഒന്നും പറഞ്ഞില്ല, പ്രൊഫഷണൽ നാടകത്തിൽ നിന്ന് പുരാണ നാടകങ്ങളിലേക്കുള്ളൊരു മാറ്റം ഉണ്ടാക്കിയത് കേരളത്തിൽ രാജസാറാണ്. അതെല്ലാവർക്കും അറിയാം, എല്ലാവരും അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിൻ്റെ പിന്നിൽ ഒരുപാട് ഗവേഷണങ്ങളുണ്ട്. സാറിൻ്റെ പഴയ കാല നാടകങ്ങൾ പോലും ഉണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഇൻ്റർവ്യൂ ആയിട്ട് വന്നതല്ല, പക്ഷേ ഞങ്ങളിങ്ങനെ സാറിനെ നിങ്ങളെ ഒന്ന് കാണിക്കാനും സാറ് പിന്നെ ഇനി എന്തായാലും പറയും. സാറിപ്പോൾ ഇവിടെ ഇരുന്ന് തന്നെ എഴുതുന്നത്? ഓ, ഇപ്പോഴും ചെറിയ വർക്കുകളൊക്കെ ഇവിടെ ഇരുന്ന് തന്നെ ചെയ്യുന്നു. അല്ലാതെ ഇപ്പം വലിയ വർക്കൊന്നും വന്നു തുടങ്ങിയില്ല. പലരും വിളിച്ചിട്ടുണ്ട്, ഈ അവസ്ഥ മാറിയ ഷൂട്ടിങ്ങൊക്കെ സ്വതന്ത്രമായിട്ട് തുടങ്ങാൻ പറ്റും. ഇപ്പൊ ഇൻഡോറിലൊക്കെ ഒതുങ്ങി നിൽക്കണം. അതുപോലെ പിന്നെ സാറിൻ്റെ എഴുത്ത് എല്ലാവർക്കും അതൊന്നും നമ്മൾ പറയേണ്ട ആവശ്യമില്ല, അതിന് അറിയാത്ത മലയാളികൾ ആരുമില്ല. സ്വാമി അയ്യപ്പൻ മുതൽ ഇങ്ങോട്ടുള്ള എഴുത്തിന്റെ ഒരു ഗംഭീരമായിട്ടുള്ള അമ്മ സാറിലായിരുന്നു എഴുതിയത്? അമ്മ ഞാൻ 40 എപ്പിസോഡ് എഴുതി, അത് കഴിഞ്ഞ് എനിക്ക് വേറൊരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയത്, അതുകൊണ്ട് അത് നിർത്തി വെക്കേണ്ടി വന്നു. പിന്നീട് വേറെ കണ്ണൂർ സുഗതനം കണ്ടെഴുതി. അപ്പൊ സാറിപ്പോ സാറ് പിന്നെ എഴുതാനായിട്ട് എങ്ങനെ പോവാറുണ്ട്? എനിക്കിപ്പോ എന്റെ ചെറുതിലേക്ക് ഓർമ്മയുണ്ട് പിന്നെ സാറിങ്ങനെ എഴുതാൻ ആ ഒരു ഇതിനു വേണ്ടി പോകും. പക്ഷെ ഇപ്പൊ സാറ് നേരത്തെ പറഞ്ഞ പോലെ
പിന്നെ സാറിന്റെ പ്രായം ഏറി വരുന്നു, പിന്നെ എഴുത്തൊന്നും അത്ര സജീവമായിട്ടില്ല എങ്കിൽ ഇപ്പോഴും സാർ ഇവിടെ തന്നെയാണ് ഇരുന്ന് എഴുതുന്നത്. നമ്മളൊക്കെ കലാകാരാണെങ്കിലും കിഴക്കനാലി എന്ന് പറയുമ്പോൾ രാജൻ കിഴക്കനാലി എന്ന് പറയുമ്പോൾ അതെ അതെ ഞങ്ങളെ പേര് ഹൈലൈറ്റ് ചെയ്യുന്ന അങ്ങനെയാണല്ലേ. നമ്മുടെ നാട് രാജൻ കിഴക്കനാലി എന്നുള്ള സാറിന്റെ പേരിനോടൊപ്പം തന്നെയാണ് ചേർത്ത് വയ്ക്കുന്നത്. അങ്ങനെയൊക്കെയാണ് ഒട്ടും ഇതില്ലാതെ നമ്മളും ബിജു കിഴക്കനിൽ എന്നൊക്കെ വെറുതെ പറഞ്ഞത്. എന്തായാലും പിന്നെ സാറിപ്പോ ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ സാറിന്റെ തൂലികയിൽ നിന്ന് ഇനിയും ഒരുപാട് ഗംഭീരമായ സൃഷ്ടികൾ ഉണ്ടാവും എന്നുള്ളൊരു സംശയമൊന്നുമില്ല. അങ്ങനെ ഉണ്ടാവട്ടെ. ഞങ്ങളുടെ പ്രാർത്ഥനയും സപ്പോർട്ടും സ്നേഹവും എല്ലാം രായസാറിനോടൊപ്പം ഉണ്ടാവും. സാറ് ഊണഴിക്കുന്നപ്പോഴാണ് ഞങ്ങൾ വന്നത്, അതാണ് രായസാർ. അപ്പോഴേ ഊണഴിവ് മതിയാക്കി കൊണ്ടു വച്ചതേ ഉള്ളൂ. അപ്പോഴേ പറഞ്ഞു, അവര് പറഞ്ഞായിരുന്നു സാർ പാരിപ്പള്ളി പോയിട്ട് കാലം തെറ്റി സാറേ കാലിന് ഷുഗറിന്റെ ഉണ്ട്. അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ സാറേ. രായസാറിന്റെ വീട്ടിന്റെ പേര് അക്ഷരാലയം എന്നാണ്. പ്രശസ്ത ശില്പി വെള്ളാർവട്ടം പ്രശോഭൻ മാഷ് ചെയ്ത പേനയാണ് ഈ കാണുന്നത്. ഇത് ഇതൊരു ഭയങ്കര അടയാളമാണ്. കാര്യം സാറ് എഴുതിയേക്ക് നാടകങ്ങളുടെ കണക്കില്ല, പക്ഷെ സാറിനുമായിട്ടൊരു ഒരു നല്ലൊരു ഇന്റർവ്യൂ നമ്മൾ വെച്ച് വെക്കും അല്ലേ മോനെ. അതെന്തായാലും നിങ്ങളുടെ മുന്നിൽ എത്തിക്കും. അതുകൊണ്ട് സാറിന്റെ വീട്ടിൽ കയറി സാറിനെ കണ്ട് സൗഹൃദം സംസാരിച്ചിട്ട് പോകുന്നേ ഉള്ളു. അപ്പൊ ഞങ്ങളുടെ തൽക്കാലം അക്ഷരലോകത്തിന്റെ അക്ഷരാലയത്തിൽ നിന്ന് മെല്ലെ വിട വാങ്ങുകയാണ്. ശരി സാറേ.